ആബ്സെന്റി വോട്ടേഴ്സ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആബ്സെന്റി വോട്ടേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന വോട്ടേഴ്സിന് അവരുടെ വസതികൾ സന്ദർശിച്ച് സ്പെഷ്യൽ പോളിംഗ് ടീം വോട്ട് ചെയ്യിക്കുന്ന ആ സംവിധാനത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. സുഹൃത്തുക്കളായിട്ടുള്ള ബൂത്ത് ലെവൽ ഓഫീസർമാരും സെക്ടറൽ ഓഫീസേഴ്സും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇത്തരത്തിലൊരു ലഘു വിവരണം തയ്യാറാക്കിയിട്ടുള്ളത്. ആബ്സെന്റി വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നതിനായി പോളിംഗ് ബൂത്തിലെത്തുവാൻ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നതിന് വ്യത്യസ്ത കാരണങ്ങളാൽ തടസ്സമുള്ള വോട്ടർമാരെ അവരെ ആബ്സെന്റി വോട്ടർമാർ എന്ന് പറയുന്നു. ഈ ആബ്സെന്റി വോട്ടർമാർ ആരാണ് എന്നും അവരേതൊക്കെ കാറ്റഗറികളാണ് എന്നും ഇലക്ഷൻ കമ്മീഷൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ആബ്സെന്റി വോട്ടേഴ്സിനെ 4 കാറ്റഗറികളായി തിരിച്ചിരിക്കുന്നു. അതിലൊന്ന് AVSC ആബ്സെന്റി വോട്ടർ സീനിയർ സിറ്റിസൺ. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ 85 വയസ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുള്ള വോട്ടർമാർ. രണ്ടാമത് AVPD കാറ്റഗറി, അതായത് ആബ്സെന്റി വോട്ടേഴ്സ് PWD ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള വോട്ടർമാർ. മൂന്നാമതായിട്ടുള്ള കാറ്റഗറി AVCO ആബ്സെന്റി വോട്ടേഴ്സ് കോവിഡ് ബാധിച്ചവർ. നാലാമത്തെ കാറ്റഗറി AVES അതായത് ആബ്സെന്റി വോട്ടേഴ്സ് എസൻഷ്യൽ സർവീസ് വോട്ടേഴ്സ്. ഇപ്പോൾ പറഞ്ഞ ആബ്സെന്റി വോട്ടേഴ്സിന്റെ 4 കാറ്റഗറികളിൽ ആദ്യത്തെ 3 കാറ്റഗറികളിലുള്ള വോട്ടർമാർക്ക്, അതായത് ആബ്സെന്റി വോട്ടേഴ്സ് സീനിയർ സിറ്റിസൺ 85 വയസ്സായിട്ടുള്ളവർ, ആബ്സെന്റി വോട്ടേഴ്സ് PWD ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള വോട്ടർമാർ, മൂന്നാമത് പറഞ്ഞ AVCO ആബ്സെന്റി വോട്ടേഴ്സ് കോവിഡ് ബാധിച്ചവർ എന്നീ 3 കാറ്റഗറികളിലുള്ള വോട്ടർമാരുടെ അപേക്ഷ പ്രകാരം അവരുടെ വീടുകളിൽ സ്പെഷ്യൽ പോളിംഗ് ടീം സന്ദർശിച്ച് പോസ്റ്റൽ ബാലറ്റ് നൽകി വോട്ട് ചെയ്യിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. ഇതിൽ 4 കാറ്റഗറി AVES ആബ്സെന്റി വോട്ടേഴ്സ് എസൻഷ്യൽ സർവീസ് കാറ്റഗറികളിൽപ്പെട്ട വോട്ടർമാർക്ക് PVC എന്ന പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് സെന്റർ എന്ന് പറഞ്ഞ ആ സെന്ററിലൂടെയാണ് വോട്ട് ചെയ്യേണ്ടത്. അതിനായി PVC എന്ന് പറഞ്ഞ പോസ്റ്റൽ ബാലറ്റ് വോട്ടിംഗ് സെന്റർ എന്ന് പറഞ്ഞ സംവിധാനം കേന്ദ്രം ആരംഭിക്കുന്നതാണ്. ഇനി ഈ ആബ്സെന്റി വോട്ടേഴ്സ് സീനിയർ സിറ്റിസൺ 85 വയസ്സായിട്ടുള്ളവർ, ആബ്സെന്റി വോട്ടേഴ്സ് PWD അല്ലെങ്കിൽ PD ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ള ഭിന്നശേഷിക്കാർ ആര്, ഇവരെ എങ്ങനെ തിരിച്ചറിയും എന്നൊരു സംശയം നമുക്ക് വരാം. അതിന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഈ 2024 ജാനുവരിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടികയിൽ 85 വയസ്സായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള PWD എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടർമാർക്കാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംവിധാനത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. മാത്രമല്ല ഈ വോട്ടർ പട്ടികയിൽ 2024 ജാനുവരിയിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ രേഖപ്പെടുത്തലുകൾക്കനുസരിച്ച് മാത്രമാണ് 85 വയസ്സായിട്ടുള്ള സീനിയർ സിറ്റിസനെയും PWDക്കാരെയും തിരഞ്ഞെടുക്കുന്നത്. ഈ ആബ്സെന്റി വോട്ടേഴ്സ് സീനിയർ സിറ്റിസൺ 85 വയസ്സായിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ്
ബൂത്ത് ലെവൽ ഓഫീസർമാർ തയ്യാറാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ആയിട്ടുള്ള ആബ്സെന്റി വോട്ടേഴ്സ്, പി ഡി എന്ന് പറഞ്ഞ പി ഡബ്ല്യു ഡി എന്ന് വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അവരുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. ഇനി ഈ ആബ്സെന്റി വോട്ടേഴ്സിന്റെ കാര്യത്തിൽ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ആബ്സെന്റി വോട്ടേഴ്സ് 85 ആയിട്ടുള്ള പി ഡബ്ല്യു ഡി രേഖപ്പെടുത്തിയിട്ടുള്ളവർക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം, അവരുടെ ചോയ്സ് അനുസരിച്ച് ഒന്നുകിൽ സ്പെഷ്യൽ പോളിംഗ് ടീം വീട്ടിൽ വന്ന് പോസ്റ്റൽ ബാലറ്റ് പേപ്പർ കൊടുത്ത് വോട്ട് ചെയ്യിക്കുന്ന രീതി സ്വീകരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നത് സ്വീകരിക്കാം. അത് അവരുടെ ചോയ്സിന് വിട്ടുകൊടുക്കുക. പക്ഷെ അത് ബൂത്ത് ലെവൽ ഓഫീസർമാർ രേഖപ്പെടുത്തിയിരിക്കണം. അവർക്കത് താല്പര്യമില്ല, ഇന്നതാണ് അവർക്ക് താല്പര്യം എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കണം. മാത്രവുമല്ല, ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇത്തരത്തിലുള്ള വോട്ടർമാർക്ക് പോസ്റ്റൽ ബാലറ്റ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർക്ക് ശാരീരികവും അതുപോലുള്ള സൗകര്യമുണ്ടു എങ്കിൽ പോളിംഗ് ബൂത്തിൽ തന്നെ പോയി വോട്ട് ചെയ്യാവുന്നതാണ്. മാത്രവുമല്ല, പരമാവധി വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിന് അടിസ്ഥാനമായി സ്വീകരിക്കേണ്ട വോട്ടർ പട്ടിക 2024 ജാനുവരിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടി ബൂത്ത് ലെവൽ ഓഫീസർമാർ ആബ്സെന്റി വോട്ടേഴ്സ് സീനിയർ സിറ്റിസൺ 85 വയസ്സായിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. അതുപോലെ തന്നെ ആബ്സെന്റി വോട്ടേഴ്സ് പി ഡബ്ല്യു ഡി രേഖപ്പെടുത്തിയിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. മറ്റൊന്ന് എ വി സി ഒ ആബ്സെന്റി വോട്ടേഴ്സ് കോവിഡ് ബാധിച്ചവർ എന്നുള്ളതാണ്. അത് ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർ ലിസ്റ്റ് തയ്യാറാക്കി തരും. അതിനനുസരിച്ചായിരിക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടത്. ഇനി ഇത്തരത്തിലുള്ള ആബ്സെന്റി വോട്ടേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് താലൂക്ക് ഓഫീസിൽ ഇലക്ഷൻ വിഭാഗത്തിൽ നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആബ്സെന്റി വോട്ടേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയതനുസരിച്ച് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഈ സീനിയർ സിറ്റിസന്റെയും ഈ പി ഡബ്ല്യു ഡി ആയിട്ടുള്ള വോട്ടർമാരുടെയും വീടുകൾ സന്ദർശിച്ച് അവർക്ക് 12D എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നൽകേണ്ടതുണ്ട്. ഈ അപേക്ഷ ബന്ധപ്പെട്ട വോട്ടർമാർക്ക് നൽകുമ്പോൾ അത് നൽകിയതിൻ്റെ അക്നോളജ്മെന്റ് റെസിപ്റ്റ് നാം വാങ്ങി ബന്ധപ്പെട്ട ഓഫീസിൽ നൽകേണ്ടതുമാണ്. പാർട്ട് 2 ഏറ്റവും അവസാന താഴ്ഭാഗത്ത് അക്നോളജ്മെന്റ് റെസിപ്റ്റ് മുറിച്ചെടുക്കുന്നതിനുള്ള ഭാഗമുണ്ടാകും. ഇനി ഈ 12D അപേക്ഷയെക്കുറിച്ച് ഒന്ന് പറയാം. ഈ 12D അപേക്ഷയ്ക്ക് 2 പാർട്ടുകളുണ്ട്, പാർട്ട് 1 പാർട്ട് 2. പാർട്ട് 1 പൂർണ്ണമായും അപേക്ഷകൻ പൂരിപ്പിക്കേണ്ടതാണ്. പാർട്ട് ടൂവിൽ ബന്ധപ്പെട്ട ഇലക്ഷൻ നോഡൽ ഓഫീസറുടെ ഓഫീസിലും നോഡൽ ഓഫീസറും ഒപ്പുവെക്കേണ്ടതും രേഖപ്പെടുത്തലുകൾ വരുത്തേണ്ടതുമാണ്. പാർട്ട് 1 അപേക്ഷകൻ പൂർണ്ണമായും പൂരിപ്പിക്കേണ്ടതും അപേക്ഷകന്റെ ഒപ്പ് അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ വെച്ച് വോട്ടർ പട്ടികയുടെ പാർട്ട് നമ്പരും ക്രമ നമ്പരും കൃത്യമായി രേഖപ്പെടുത്തി അപേക്ഷകന്റെ മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ ഉൾപ്പെടെ കൃത്യമായി രേഖപ്പെടുത്തി, മേൽവിലാസം ഏത് LAC ആണ് എന്നുള്ളത് രേഖപ്പെടുത്തി, ഏത് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി ആണ് എന്നുള്ളത് രേഖപ്പെടുത്തി, ആ അപേക്ഷകൾ ഇതിനായി നിയമിക്കപ്പെടുന്ന നോഡൽ ഓഫീസറുടെ ഓഫീസിൽ നൽകേണ്ടതുണ്ട്. ഈ 12D അപേക്ഷകൾ അവരിൽ നിന്നും കളക്ട് ചെയ്യേണ്ടത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ നടക്കുന്ന ഈ മാർച്ച് 28 തീയതി മുതൽ 5 ദിവസത്തിനുള്ളിൽ നൽകേണ്ടതുണ്ട്. അനക്ഷർ
9 ഒരു ലിസ്റ്റ് വെവ്വേറെ തയ്യാറാക്കി ആ ലിസ്റ്റിന്റെ പകർപ്പ് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പോളിംഗ് ഏജന്റുമാർക്കും ഒരേ കോപ്പി നൽകേണ്ടതുണ്ട്. ഈ ടോൾഡി അപേക്ഷയോടൊപ്പം PWD-ക്കാരാണ് എങ്കിൽ, ഭിന്നശേഷിക്കാരാണ് എങ്കിൽ അവരുടെ രേഖ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ള ആ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സമർപ്പിക്കാവുന്നതുമാണ്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, വോട്ടർ പട്ടികയിൽ 85 വയസ്സ് അല്ലെങ്കിൽ അതിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എങ്കിലും ബൂത്ത് ലെവൽ ഓഫീസറുടെ അറിവിൽ ഈ വോട്ടർക്ക് 85 വയസ്സിൽ താഴെയാണ് ഉള്ളത് എങ്കിൽ ഇത്തരത്തിൽ അപേക്ഷ നൽകേണ്ടതില്ല. അക്കാര്യം വേണ്ട റിപ്പോർട്ട് പ്രകാരം ഇലക്ഷൻ ഓഫീസിനെ അറിയിച്ചാൽ മതിയാകും. മാത്രവുമല്ല ഈ അപേക്ഷകൾ തിരി കളക്ട് ചെയ്യാൻ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട് സന്ദർശിക്കുന്നുവെന്ന് വോട്ടർമാരെ മൊബൈൽ ഫോണിലൂടെ വാട്സപ്പിലൂടെ അറിയിക്കാവുന്നതും രണ്ട് തവണ അറിയിച്ചതിന്റെ അനുസരിച്ച് അവരുടെ വീടുകൾ സന്ദർശിച്ചിട്ട് അവരെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ വിവരം റിപ്പോർട്ടിലൂടെ ഇലക്ഷൻ ഓഫീസിൽ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഈ ടോൾഡി അപേക്ഷകൾ വോട്ടർമാർക്ക് നൽകുന്നതും തിരികെ വാങ്ങുന്നതുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പോസ്റ്റൽ ബാലറ്റുമായി സ്പെഷ്യൽ പോളിംഗ് ടീം അവരുടെ വസതികൾ സന്ദർശിച്ച് വോട്ട് ചെയ്യിക്കുന്നതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം.